കുട്ടി പേടിക്കൊന്നും വേണ്ട, ഇതിവിടെ ആദ്യമായിട്ടൊന്നുമല്ല. അവരിതുപോലെ ഇടയ്ക്ക് വരും, കുറച്ച് ലഹളമേളൊക്കെ ഉണ്ടാക്കും, പിന്നെ കിട്ടുന്നു അങ്ങോട്ട് പോവും. ബാബു ഡാഡിയുടെ അടുത്തേക്ക് ചെല്ല്, അവരെ കണ്ടിട്ട് റൗഡികളെ പോലെ ഉണ്ട്. പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ പല വേലയും കാണിക്കും, അതവരുടെ തൊഴിലിന്റെ ഭാഗം. 3 ലക്ഷം രൂപയും പലിശയും കൊടുക്കാനുണ്ട്. നമ്മള് മയത്തിലാണ് നിന്ന് കൊടുത്താ മതി, അവര് പോയിട്ട് കുട്ടി അങ്ങോട്ട് വിട്ടാ മതി. ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞില്ലേക്ക, അവിടെ പോയിരുന്ന കഞ്ഞുടിച്ചേ. വിഷുവോ അങ്ങനെ പറഞ്ഞ പറ്റില്ല, അത് മുഴുവൻ കഴിച്ചു തീർക്കണം. ബാബു ഇക്കടെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കൂടെ. അതെങ്ങനെയാ, സമ്മതിക്കണ്ടേ? കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ വരച്ചു കൊടുത്തില്ലെങ്കി എന്നെ ചീത്ത പറയും. ഏതാടാ ഈ കുട്ടി? ഇത് ഞാൻ കമല, ഞാൻ ഇക്കടടുത്ത് വന്നിരുന്നു. കളിയുടെ തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞില്ല. ബാബു നീ അങ്ങോട്ട് വന്നു, അവിടെ ആകെ പ്രശ്നമാണ്. ലക്ഷണം നായന്റെ മോനെ കാശ് തന്നില്ല, കൊന്നുകൊണ്ടാണ് ഞാൻ കേക്കും. ഞാൻ കാശ് വാങ്ങിപ്പോയില്ലേ, പക്ഷെ ഇദ്ദേഹത്തോട് പറയാം, സംസ്കാരത്തോട് പെരുമാറാൻ പറയൂ. സംസ്കാരം ഞാൻ കാണിച്ചു തരടാ. സദാനന്ദ ജബാർക്ക, നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്ത് കിട്ടാനുള്ള കാശ് കിട്ടും. എന്നാ നീ നടാ, 1 മാസം പറഞ്ഞ് കാശ് വാങ്ങിട്ട് കൊല്ലം രണ്ടായി, ഇപ്പൊ പലിശയില്ല. കാശ് ഉണ്ടായിട്ട് തരാണ്ടിരിക്കല്ല, കാശില്ല. കാശില്ലേ, അത് കൊള്ളാം. സദാനന്ദ ഓ കേട്ടോടാ, കാശില്ലാന്ന്. എന്നാ വേണ്ട, നമുക്ക് ഇവിടെ കൂടിക്കളയാ. എന്താ പഴുത്ത പേരയ്ക്ക പോലെ ഒരെണ്ണം പോയില്ല ഇവിടുന്ന്? രാത്രി അവളെ എന്റെ കൂടെ കിടന്നുണ്ട്. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? കടമുഴിപ്പുള്ള ഏനങ്ങൾ വേറെ ഉണ്ടോ ഇവിടെ? പഠിച്ചോ, നിനക്കാത്ത ഒന്നും ചെയ്യരുത്. ബാബു ഈ കോമ്പൗണ്ടിന് പുറത്ത് പോയില്ലെങ്കിൽ Oh!
ബാബു 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 കമല ബാബു എന്താണ് പറ്റിയത്? കുമാരാ, നമുക്കിത് വേണ്ട. ഈ കമ്പനി എന്തിനാ എന്തിനാ നമുക്കിത്? സുശീലേ, നമുക്കിത് പൂട്ടാം. എന്തിന് പിരിയാം? പറവർ പറവർ, നമുക്ക് പിരിയാം, നമുക്ക് പിരിയാം. കുമാരേട്ടനെ കണ്ടു കണ്ടു, കമ്പനി പൂട്ടും തന്നെ അച്ഛൻ പറയണേ. കമ്പനി പൂട്ടിയ വനജ പോവല്ലേ? പോവും, പക്ഷേ എങ്ങോട്ടെന്നറിയില്ല. ഞാൻ വിളിച്ചാ എന്റെ കൂടെ വരൂ. കാതർക്ക നോക്കിക്കാതോ, കയ്യിൽ പിടിച്ച് കേറ്റടോ.